അവിടെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുള്ള വോട്ട് ഇപ്രാവശ്യം അവിടെ ലഭിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള, ബി ജെ പി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയുന്ന മെട്രോമാൻ എന്ന അർത്ഥത്തിൽ വലിയ അംഗീകാരമുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ ശ്രീധരനെ അവർ അവതരിപ്പിച്ചിരുന്നത്. ആ വോട്ടൊന്നും ഇപ്രാവശ്യം ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള ധാരണയോട് ചില വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിലിന് കിട്ടിയിരുന്നു, അതിപ്പോഴും രാഹുലും ആ കൂട്ടത്തിൽ കിട്ടാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്തായിരിക്കും അവിടെയും ഉണ്ടാവാൻ പോകുന്നത്. ആ അർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിമാറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നായി മാറും എന്നാണ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്. വലിയ ആവേശത്തിലാണ് ജനങ്ങളും വോട്ടർമാരും ചേലക്കരയും പാലക്കാടും അതുപോലെ വയനാടും ഒക്കെ ഉള്ളത്. ഇടതുപക്ഷ ശക്തികൾക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ പരാജയത്തിൽ നിന്ന് വലിയ മുന്നേറ്റം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു പിരിമുറുക്കമില്ല, ഒരു തരത്തിലുള്ള പിരിമുറുക്കവും ചേലക്കരയില്ല. ചേലക്കര പതിറ്റാണ്ടാളായും ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ പ്രദീപൻ നല്ല രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കും എന്നുള്ളതാണ് സത്യം. അതെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തത്? രണ്ടെണ്ണല്ലേ ഉള്ളൂ, അതൊന്ന് കോൺഗ്രസ് ജയിച്ചതാണ്, ഒന്ന് ഞങ്ങൾ ജയിച്ചതാണ്. 99 സീറ്റുള്ളതാണ് ഇടതുപക്ഷ നേതൃത്വത്തിനുള്ള സ്ഥിതി. പിന്നെ എന്ത് വിലയിരുത്തലാ? ആരെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നതല്ല ഞാൻ പറയുന്നത്. എന്ത് വിലയിരുത്തലാന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് വിലയിരുത്തേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, എന്താ അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഫലം ഇടതുപക്ഷ ജനാധിപത്യ, ഞാൻ പറഞ്ഞല്ലോ ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കുന്നു. പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3 സ്ഥാനത്തായിരുന്നു, ഇപ്രാവശ്യം നമ്മൾ ജയിക്കാൻ പോവാണ്. അതുപോലെ തന്നെ ചേലക്കരയും ജയിക്കാൻ പോവാണ്. പിന്നെ എന്ത് വിലയിരുത്തൽ എന്നാണ് പറയുന്നത്? വിലയിരുത്തലാന്ന് പറയുന്ന അർത്ഥം എന്താ? ഈ ഗവൺമെന്റിന് അതിശക്തിയായ പിന്തുണയാണെന്നല്ലേ? അതാണ് വിലയിരുത്താൻ പോണ്ട. ഇപ്പം തൽക്കാലം ഞാൻ പറഞ്ഞ ഇതാണ്, കേരളത്തിലെ ഇടതുപക്ഷ രാജ്യത്തെ മുന്നണിക്ക് വലിയ പിന്തുണയായി ഈ രാഷ്ട്രീയ പോരാട്ടത്തിലെ തിരഞ്ഞെടുപ്പ് മാറും എന്നാണ്. വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായൊരു ചോദ്യമായി. ഇത് വിലയിരുത്തലാവോ, അത് വിലയിരുത്തലാവോ, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാവോ, ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാവോ? യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കേരളം. അത് കോൺഗ്രസിന് രാഷ്ട്രീയമില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് തൊട്ടു തെറിപ്പിച്ചിട്ടില്ല. 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്വത്ത് രാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കുക ചെയ്തേ. അതാണിപ്പോൾ രണ്ട് ദിവസമായിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ തന്നെ ഇത് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. പാലക്കാട് നിന്ന് അതിശക്തിയായ രീതിയിലുള്ള ജാതി വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് തനി ഫ്യൂഡൽ ജീർണതയുടെ പ്രതിനിധികളായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നും തന്നെയാണ് പറയാനുള്ളത്. ജാതി പറഞ്ഞുകൊണ്ടൊന്നും വോട്ട് പിടിക്കും എന്ന് നിങ്ങൾ ധരിക്കേണ്ട. ചേലക്കര എല്ലാം നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളാണ്. ജാതിയല്ല ബോധം, രാഷ്ട്രീയ ബോധമാണ്. പക്ഷേ ഈ പാലക്കാട് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ, സന്ദീപ് വരെ അനുകൂലിക്കുന്ന വിഭാഗം, ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, ആ വോട്ടുകൾ ഇത്തവണ എവിടെ പോകുന്നത്? അത് എവിടെ കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും ജനങ്ങളുടെ പൊതുവായ വിധിയെഴുത്ത്. ഞാൻ വെറുതെ അങ്ങനെ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്നെ പറയാതിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശമുണ്ടെന്ന് എനിക്കറിയാം അല്ലേ? ഓരോന്നിനും ഉദ്ദേശമുണ്ട്, ഒരു സംശയവും വേണ്ട. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഡോക്ടർ പി സരിൻ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവും. പഴയ കോൺഗ്രസ് കിട്ടിയ വോട്ട് കിട്ടില്ല അവർക്ക്, പഴയ ബി ജെ പി കിട്ടിയ വോട്ട് കിട്ടൂല. അതിൻ്റെ അർത്ഥം എന്നാ? അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമല്ലേ? ആ വോട്ടെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ലേ ലഭിക്കുക? ഞങ്ങൾക്ക് ആ വോട്ടെല്ലാം കിട്ടും, ജയിക്കുകയും ചെയ്യും. ഒരു സംശയമില്ലല്ല. ഇപ്പോൾ മുരളി തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാരെല്ലാം പറഞ്ഞല്ലോ, അവിടെ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലാണ് മത്സരം. അവിടെ ബി ജെ പി 3 സ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ പോയിരിക്കുകയാണ്. ബി ഡി സതീശൻ തള്ളിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അയാൾ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരസ്പരം ഡീൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവാണല്ലോ. അതാണല്ലോ സരിൻ പറഞ്ഞത്, ഞങ്ങൾ മുമ്പേ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം തള്ളിയിട്ടില്ലെങ്കിലേ മാത്രമേ അത്ഭുതമുള്ളൂ. വസ്തുതാപരമായിട്ട് ഇതാ കാര്യം.
പക്ഷേ രാധാകൃഷ്ണനെ മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റി പകരം പട്ടികജാതി വിഭാഗത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാത്ത അവരോടുള്ള അവഹേളനയാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടക്കുന്നത്. അതെ, എന്നാ പിന്നെ ഈ പട്ടിക വർഗത്തിന് കൊടുത്തോ? രാജോന്ന് ചോദിച്ചാൽ ഇതിനും ഉത്തരം പറ. പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കല്ലേ കൊടുത്തത്? ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരല്ലേ ഇപ്പം മന്ത്രിയായിട്ടുള്ളത്? അത് നിങ്ങൾ അവരോടും കൂടി ചോദിച്ചു. ഓ, ബാല്യ പരിപാടി അല്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല, ഇതെല്ലാം പൊതുവായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. അങ്ങനെ ഇപ്പോൾ ഓരോന്നും പുതിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കല്ലേ. വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെയും എതിർക്കാൻ പറ്റും എല്ലാ കാലത്തും? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും ഒന്നും ആ മനസ്സിലായില്ലേ? മലയാളം മനസ്സിലായില്ലേ? ഒരു കാലത്ത് എതിർത്തില്ല, പിന്നീട് മാറ്റേണ്ടി. ശരി ശരി, എല്ലാ കാലത്തും എതിർക്കില്ല.